ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. ബാക്കിയുള്ളത് പ്ലാസ്റ്റിക് ഫൈബർ ടൈപ്പാണ്. കുറച്ചധികം ഇതുപോലെ മെറ്റീരിയൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓർഗനൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് പല യൂസേജും ഉണ്ട്. ഇതുപോലെ ഒരു 4 റാക്സ് വരുന്ന ഒരു ക്ലോത്തിൻ്റെ ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ബൊട്ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഡ്രസ്സാണെങ്കിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം, പെട്ടെന്ന് നമുക്ക് കാണുന്ന രീതി. അപ്പോൾ ഇതുപോലെ ഒരു മാനുവൽ ഉള്ള കാരണം നമുക്ക് കറക്റ്റ് എങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റിക്കും ഈ ഒരു ക്ലോത്തിൽ കയറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് ഇത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. വലിയ മെറ്റലിൻ്റെ ഇതുപോലെ സ്റ്റിക്കും ചെറുതും, പിന്നെ അതേപോലെ ക്ലോത്തിൻ്റെ ഒരു ക്ലോത്ത് എന്ന് പറയാനും പറ്റില്ല, ഒരു പേപ്പർ പോലത്തെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലത്തെ ഒരു ക്ലോത്താണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ വലുതാണ് നമ്മൾ ഈ ബേസുമ്മേ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊന്ന് പുഷ് ചെയ്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. അതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ ആ ഓരോ പേപ്പേഴ്സായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും രണ്ട് പേരൊക്കെ വെച്ചാലേ വേഗം തീരുള്ളൂ. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ആദ്യമൊക്കെ. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നി, പിന്നെ പിന്നെ നമുക്കതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറി. അപ്പം ഇതുപോലെ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എൻഡിലും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ ചെയ്യലും കൂടെ ആകുമ്പോൾ. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ചെയ്യാൻ ഈസി ആവും. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ബേസുമാണിത്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ചെറിയ ഷീറ്റ്സും ആ കമ്പികളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 5 ബേസ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ കമ്പികളാണ് സൈഡിൽ കൊടുക്കുന്നത്. അത് 4 സൈഡിലും ഇങ്ങനെ ഓരോന്ന് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ തന്നെ ആ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ സൈഡിലും ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി യൂസ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഷൂ റാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ ബുക്സ് കാര്യങ്ങൾ കളിക്കുന്നത് അവരെ ടോയ്സ് ടെഡി ബിയേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുക്ക് ഷെൽഫ് ആക്കാം. നമുക്ക് പല യൂസേജും ഇത് ഈ ഒരു ഓർഗനൈസർ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ടൈപ്പും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ എടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർഡേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് ചെയ്യാനും മെറ്റീരിയൽസ് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ നമ്മൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം വെയിറ്റ് നമുക്കിതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ആകൊരു പ്രോബ്ലമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ പെട്ടെന്ന് വല്ല മൂർച്ചുള്ള എന്തെങ്കിലും സിസേഴ്സ് വല്ല കത്തിയൊക്കെ വെച്ചിട്ട് അറിയാതെ നമ്മളൊന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കീറിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് തന്നെ മൊത്തത്തിൽ നമ്മൾ മാറ്റേണ്ടി വരും. പക്ഷെ അതിൻ്റെ പകരം വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ഇതുപോലെ അടിച്ചുകഴിഞ്ഞിട്ട് നമുക്കിതുപോലെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓരോ ഐഡിയാസ് നമുക്കിതിൽ കൊണ്ടുവരാവുന്നതന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഈ ക്ലോത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോയാൽ തന്നെ ഇതൊരു ഷൂറക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അടിയിൽ കംപ്ലീറ്റ് കമ്പി ആയതുകൊണ്ട് തന്നെ ചെരുപ്പുകൾ താഴെ വീഴാതെ തന്നെ ഇരിക്കും. ഇപ്പോൾ കുറച്ചൊരു മെനക്കെട് ഈ ഒരു ഓർഗനൈസ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ വെക്കുമ്പോൾ ആ സൈഡിലേക്ക് പോരുന്നുണ്ട്. മേലേക്ക് ആകുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ ഓർഗനൈസർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. ഫൈനലായിട്ട് നമ്മുടെ ഓർഗനൈസർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു കളർ ഗ്രേ കളറിലാണ് സെലക്ട് ചെയ്തിട്ടുള്ള. കളേഴ്സും പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഗ്രേ ആണ്.
അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഓർഗനൈസർ ഇഷ്ടമായ വാങ്ങി നോക്കുക. ഫ്ലിപ്കാർട്ടിലെ ആമസോണിലും പ്രൈസിൻ്റെ ഡിഫറൻസ് ഉണ്ട് ചില ടൈമിൽ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മളൊരു സാധനം വാങ്ങാൻ. അപ്പോൾ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത്. നമുക്ക് മീഷോൻ്റെ ഒക്കെ വീഡിയോ ഒത്തിരി റെസ്പോൺസ് ഉണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ആണ് കാണാൻ ഇഷ്ടം വെച്ചാൽ എന്തായാലും അതുപോലത്തെ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വീണ്ടും വാച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.